ശംസ നേരുന്നു. ഈ സ്ഥാപനം വേറിട്ട് നിൽക്കുന്നത് ഖുർആൻ തിയേറ്റർ അഥവാ കുട്ടികൾക്ക് ലോകോത്തര നിലവാരമുള്ള ഖുർആൻ പഠിതാക്കളായി മാറുന്നതിന് വേണ്ടി. ഖുർആൻ തിയേറ്റർ അഥവാ കുട്ടികളുടെ ഖുർആൻ ചെറുപ്പത്തിലെ ഏറ്റവും നല്ല ശൈലി പെൺകുട്ടികൾ നന്നായി തീർന്നാൽ കുട്ടികളുടെ ഖിറാഅത്ത് നന്നായി തീരും. അതിന് വേണ്ടി നല്ല സൗകര്യപ്രദമായ ഖുർആൻ തിയേറ്റർ നിങ്ങൾ പോകുന്നതിന് മുമ്പ് എല്ലാവരും അതൊന്ന് കാണണം. എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത്, അതിന്റെ സംവിധാനങ്ങൾ ഇത്രയും സിസ്റ്റമാറ്റിക്കായി ഇന്ത്യയിലോ കേരളത്തിലോ ഒരിടത്തും തന്നെ ചെയ്തിട്ടില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട്, അതിന് ഭീമമായ സംഖ്യ ചെലവഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ മുഴുവനും സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇൻഷാ അള്ളാ സൗകര്യം പോലെ പോകുന്നതിന് മുമ്പ് ഇൻഷാ അള്ളാ ഒന്ന് കാണുന്നത് വളരെ നന്നായിരിക്കുമെന്ന് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട കരീം ഹാജി അവരുടെ ചെറിയ ആശംസക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ആദരണീയരായ കല്ലിൽ തങ്ങൾ, പൊന്മോൾ ഉസ്താദ്, മറ്റു സാധാർത്ഥ്യങ്ങളെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മൈദീനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ മറ്റാർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അവശതകൾ കണ്ടെത്തി ഏതാണോ ഈ സമൂഹത്തെ അല്ലെങ്കിൽ സമുദായത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എവിടെയാണ് ഗ്യാപ്പുള്ളതെന്ന് മനസ്സിലാക്കി, പോരായ്മകൾ മനസ്സിലാക്കി, അതിനനുസരിച്ച് സ്ഥാപനം തുടങ്ങുന്നത് കൊണ്ടാണ് മൈദീൻ്റെ ഈ വളർച്ച അല്ലെങ്കിൽ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മൈദീൻ അറിയപ്പെടാനുള്ള കാരണം. അതിന് പിന്നിൽ ബഹുമാനപ്പെട്ട കല്ലിൽ തങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ സംബന്ധമായിട്ടാണ് ഈ സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗൈഡാണ്. ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നവരെയുള്ള അവന് മുഴുവൻ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന നമ്മുടെ ആത്മീയ ഗൈഡാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനം വളരെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയരുമെന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കും അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുമെന്ന് യാതൊരു കാര്യത്തിൽ സംശയമില്ല. ഈ അടുത്ത ദിവസം ഇവിടെ ഓക്കി ദുരന്തം നടന്നപ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തങ്ങളുടെ ഒരു വിഭിന്ന ശേഷിക്കാർക്കുള്ള ഒരു സ്ഥാപനം കടലുണ്ടിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ആ തീരദേശമായതുകൊണ്ട് പഞ്ചായത്ത് ആളുകൾ അനുമതി തന്നിയില്ല. പക്ഷേ മാനസികമായി അവര് എല്ലാം അതിന് സഹകരിച്ചു. റബ്ബിന്റെ കലാ എന്നോളം ഊക്കി ദുരന്തം വന്നപ്പോൾ മുഴുവൻ ആളുകൾ, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള അതിന്റെ എതിർത്ത മുഴുവൻ ആളുകളും, ഞാൻ ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കാൻ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നവർ, മുഴുവൻ ആളുകൾക്കും താമസിക്കാൻ സൗകര്യവും ഭക്ഷണവും നൽകിയത് ആ സ്ഥാപനമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവിടുന്ന് വെച്ച് എന്നോട് കലക്ടർ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ അവരെ അറിയിച്ചത് പ്രകാരം കലക്ടർ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പറുകളും ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ശരിയാക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാ തടസ്സങ്ങളും നീങ്ങുമെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മളുടെ പ്രവർത്തനത്തിന്റെ ആത്മാർത്ഥത കൊണ്ടാണ് സംഭവിക്കുന്നത്. അള്ളാഹു ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾക്കും ഈ സ്ഥാപനത്തിൽ വരാൻ തൗഫീഖ് ചെയ്യട്ടെ. അമീന പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, ഒരു പുതിയ സംരംഭമാണ് കരീം ഹാജി പറഞ്ഞ ഓഫ്ഷോർ. നടക്കാൻ കഴിയാത്ത കുട്ടികൾ, സംസാരിക്കാത്ത കുട്ടികൾ, കേൾവിയില്ലാത്ത കുട്ടികൾ നടക്കാൻ പറ്റാത്ത നടത്തിക്കുക, അതുപോലെ കേൾക്കാത്ത കുട്ടികളെ കേൾപ്പിക്കുക, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ക്ലിയറാക്കാൻ, ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി. അൽഹംദുലില്ലാഹ്, 3 മാസം കൊണ്ട് തീരെ നടക്കാത്ത കുട്ടികൾ, ഏഞ്ഞ് നടന്നിരുന്ന കുട്ടികൾ ഇപ്പോൾ കാല് പൊന്തിച്ച് നടക്കാൻ, നടക്കുമ്പോൾ തുടകൾ തമ്മിൽ ഒരതിരുന്ന് അതില്ലാതെ, അതുപോലെ വളഞ്ഞിരുന്നവർ നിർത്തി. അൽഹംദുലില്ലാഹ്, ധാരാളം പ്രഗത്ഭരായ തെറാപ്പിസ്റ്റുകൾ നിറഞ്ഞു നിന്നുകൊണ്ട് അവരെ തെറാപ്പി ചെയ്ത് അവരെ നന്നാ പരിശീലിപ്പിച്ച് ഒരു പുതിയ സംരംഭമാണ്
കാരി കരീം ഹാജി അൽഹംദുലില്ലാ എന്റെ താമസിക്കുന്ന പറമ്പിൽ തന്നെ വളരെ ലളിതമായി തുടങ്ങിയ സ്ഥാപനമാണ്. ഓഫ്ഷോർ ഏകദേശം 1 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ കരീം ഹാജി അത് കലക്ടറും അതുപോലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഓക്കി ദുരന്തം വന്നപ്പോ അതിനെ എതിർത്തവരൊക്കെ അള്ളാഹുന്റെ തൗഫീഖോടെ അവർക്ക് താമസം അവർക്ക് ഭക്ഷണം ആഴ്ചകളോളം അവർക്ക് അവിടെ തന്നെയായിരുന്നു വേണ്ടി വന്നിരുന്നത്. അൽഹംദുലില്ലാ പ്രിയപ്പെട്ട ചരക്കാപ്പറമ്പ് ഹബീബ് കോത്തങ്ങൾ റബ്ബനി ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഈ കുട്ടികളുടെ അഡ്മിഷൻ തുടങ്ങിയ വിവരം സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ആകെ 10 കുട്ടികൾക്ക് അഡ്മിഷനിലാണുള്ളത്. പക്ഷെ ഇപ്പം തന്നെ അഡ്മിഷൻ എവിടെയും തുടങ്ങിയിട്ടില്ല. 100 കണക്കിന് രജിസ്ട്രേഷനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഇൻഷാ അള്ളാ 1-2 നിലയും കൂടി അടുത്ത ജൂൺ ആകുമ്പോഴേക്ക് ഇൻഷാ അള്ളാ ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും അതിലേക്ക് വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഒരു തൂണിന് 1 ഫ്ലോറ് പില്ലറിന് 8,500 രൂപയാണ് വരിക. അപ്പൊ അത് ആരെങ്കിലും ഈ സദസ്സിൽ നിന്ന് പോകുന്നതിന്റെ മുമ്പ് ഇൻഷാ അള്ളാ 8,500 രൂപ ഒരു ഫസ്റ്റ് ഫ്ലോറിന് എത്ര 10, 100, 4000 സ്ക്വയർ ഫീറ്റ് സെക്കൻഡ് ഫ്ലോർ അതിന്റെ കാശ് ചെയ്തിക്കണോ 10, 100, 1,000,000 83 ലക്ഷം രൂപ ഈ ജൂൺ ആകുമ്പോഴേക്ക് ഇൻഷാ അള്ളാ ഇവിടെ ചെലവാക്കണം. എന്നെങ്കിലേ അടുത്ത ടൈമില് കുട്ടികൾക്ക് അപ്പൊ അതിലേക്ക് പറ്റാവുന്നവരൊക്കെ ഇൻഷാ അള്ളാ പോകുന്നതിന് മുമ്പ് പറഞ്ഞാൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാനാവുന്നത് അള്ളാ തൗഫീഖ് നൽകണേ അള്ളാ. പ്രിയപ്പെട്ട ഹുസൈൻ നെയ്ബാരി അവർക്ക് ഇൻഷാ അള്ളാ ചെറിയൊരു ആശംസ തരുന്നു. അതിന്റെ ശേഷം യു ടി അബ്ദുൽ ഖാദർ സാഹിബ് അവരുടേതും കഴിഞ്ഞ് ദുആ ചെയ്ത് പിരിയുകയാണ്. മറ്റ് പ്രസംഗങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഇൻഷാ അള്ളാ മഅദിന്റെ വളർച്ചയിലും ഉയർച്ചയിലും ഏറ്റവും അഭിവാജ്യമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഖുർആനിന്റെ അഹങ്കാരി റബ്ബ് നമ്മെ എല്ലാവരെയും ആ നിലയിൽ സംരക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയാം എല്ലാ രംഗത്തും ആധുനികത നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണല്ലോ. എങ്കിൽ ഖുർആനിന്റെയും അതിന്റെ പ്രസക്തിയെയും വെല്ലുവിളിക്കുന്ന ഒരു പുരോഗതിയും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥം. ഖുർആനിന്റെ ഭരണഘടനയായ ഇസ്ലാമിന്റെ ഭരണഘടനയായ ഖുർആനിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു ടെലിഫോൺ അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാങ്കേതികത അത് ഏറ്റവും അറിയപ്പെടുന്നതോ അംഗീകരിക്കപ്പെടുന്നതോ എപ്പോഴാണ്? അതിലേക്ക് വിടുന്ന മെസ്സേജുകൾ കോളുകൾ ഒരു തടസ്സവും കൂടാതെ അത് പിടിച്ചെടുക്കുമ്പോഴും ഉപയോഗപ്പെടുത്തുമ്പോഴും ആണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പരമാർത്ഥമാണ്. എങ്കിൽ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് നിലനിൽക്കുന്നു, അതാണ് ആകാശത്തിൽ അങ്ങോളം ഇങ്ങോളം ഓളം കൊള്ളുന്ന ഖുർആൻ. ഈ ഖുർആൻ എന്ന സന്ദേശം ആ മെസ്സേജ് പിടിച്ചെടുക്കുന്നതിന് ഏത് സമയത്ത് നമ്മളാകുന്ന സിസ്റ്റം കരുത്താർജിക്കുന്നുവോ അപ്പോൾ ആ മെസ്സേജ് ഇറങ്ങി വരും. അങ്ങനെയാണ് ഈ മെസ്സേജ് മുഖേന അതല്ലെങ്കിൽ ആ മെസ്സേജിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നിലനിർത്തുന്നത്. അപ്പോൾ ഖുർആൻ ആകുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അതല്ലെങ്കിൽ അതിന്റെ മുമ്പ് തന്നെയും ഈ അന്തരീക്ഷത്തിൽ ഓളമിടുന്ന ആ ഖുർആൻ ആ മെസ്സേജ് പിടിച്ചെടുത്ത് ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതം വികസിപ്പിച്ചെടുക്കുക, ഖുർആനിക തത്വ സംഹിതകൾക്ക് അധിഷ്ഠിതമാക്കി കൊണ്ടുവരിക, രൂപപ്പെടുത്തുക എന്നതാണ് നമ്മൾ ഈ വേളയിൽ ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട തങ്ങളെപ്പോലത്തെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്തു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ ഇറക്കിയ കാര്യമാണ്, അത് ഞാൻ അങ്ങ് ചെയ്തോളാം എന്ന് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആയിക്കോളാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു അങ്ങനെ ഏറ്റെടുത്ത ആ കാര്യത്തിന്
ഉപയോഗപ്പെടുത്തുന്നവരിൽ നമ്മൾ ഉൾപ്പെടുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത്. ലിഖിത രൂപത്തിലും അലിഖിത രൂപത്തിലും അല്ലാഹു അവനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഖുർആൻ പുസ്തകങ്ങളിലോ താളങ്ങളിലോ സ്ഥാനം പിടിക്കുന്നതിനപ്പുറം ഇതൊരു ജീവിത ചര്യയായിക്കൊണ്ട് ഒരു ഇസ്ലാമിന്റെ ഭരണഘടനയായിക്കൊണ്ട് നമ്മളിൽ ഓരോരുത്തരിലൂടെയുമായി നമ്മുടെ ജീവിത രീതി ഖുർആനായിക്കൊണ്ട് അത് നിലനിൽക്കുമ്പോഴാണ് അത് പ്രത്യേകമായിക്കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിനെ സംരക്ഷിക്കുവാൻ ഉപയോഗപ്പെടുത്തുന്നവരിൽ നമ്മെ പെടുത്തി തരുമാറാകട്ടെ. ആ മെസ്സേജ് സ്വീകരിക്കുന്നതിന് കരുത്തറുള്ളതായ അതിന് എല്ലാ സംവിധാനങ്ങളും കൂടിയ ഒരു സിസ്റ്റമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മയെല്ലാം രൂപപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിട വാങ്ങുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി. ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഫാത്തിമ, അവരുടെ വലിയുപ്പ മുതുകുറിശ്ശിയിലുള്ള അവിടുത്തെ മഹല്ലത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. 2.5 ലക്ഷം രൂപ. റബ്ബെ അദ്ദേഹത്തിന്റെ എല്ലാ അസുഖവും നീ ഷിഫയാക്കണേ അല്ലാ. മക്കൾ, മരുമക്കൾ, പേരമക്കൾ, അവരുടെ എല്ലാ അസുഖങ്ങളും നീ ഷിഫയാക്കണേ അല്ലാ. പ്രിയപ്പെട്ട അബു ഹാജി തൃപ്പനച്ചി, ടി പി അബു ഹാജി അൽഹംദുലില്ലാ ഒരു പില്ലർ എന്ന് പറഞ്ഞപ്പോഴേക്ക് റൊക്കം കാശ് നൽകി ഒരു നല്ലൊരു സ്വാലിഹ് ആൺകുട്ടിയെ നൽകണയല്ല. മന്ത്രി അവരുടെ 5 സഹോദരൻ ഇഫ്തിഖാർ സാഹിബ് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഇനി ഖൈറു ബർക്കത്ത് നൽകണയല്ല. സ്വാഗത സംഘം ചെയർമാൻ പ്രിയപ്പെട്ട ഒ എം റഷീദ് സാഹിബ്, ഇൻഷാ അല്ലാ ചെറിയൊരു ആശംസ നേർന്നതിന് ശേഷം പ്രിയപ്പെട്ട ഖാദർ സാഹിബ് അവർ ഒരു പില്ലർ പറയാൻ പറ്റുന്നൊരു പെട്ടെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വലിയ ഭാഗ്യമായിരിക്കും. ഒരു കുട്ടിക്കല്ല, ഒരു സമൂഹത്തിന് മുഴുവൻ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും ഒരു സ്തുത്യർഹമായ സേവനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹാന്മാരായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മലബാറിലെ മക്ക എന്നാണ് പൊന്നാനി അറിയപ്പെടുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ പൊന്നാനിയുടെ പവിത്രത മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ മലബാറിലെ മദീനയായി നമ്മുടെ മഅദിൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എല്ലായിടങ്ങളിലും ഈ വെളിച്ചം, ഈ ശിഖ ദീപം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൊയ്തീൻ മുസ്ലിയാർവർഗൾ, അള്ളാഹു അനർഘമായ ഭാഗ്യം നൽകിയ ഒരു മനുഷ്യനാണ്. അള്ളാഹു മഹാനവർക്ക് ദീർഘായുസ് മഅഫിയത്ത് നൽകുമാറാവട്ടെ. ഒരു പക്ഷേ ഈ മഹാസ്ഥാപനം ആരെ ഏൽപ്പിക്കണമെന്ന് ഒരുപാട് തവണ അദ്ദേഹം ചിന്തിച്ചു കാണുമായിരിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രകാശം പരത്താൻ പറ്റിയ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോമറിൽ തന്നെ ഈ സ്ഥാപനം ഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ വളർന്നു വരുന്ന ഈ സ്ഥാപനത്തിന്റെ പവിത്രത പറഞ്ഞാൽ അറിയാത്ത, പറഞ്ഞു തീരാൻ തീർക്കാൻ കഴിയാത്തത്ര വിപുലമാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമു പഠിക്കേണ്ടത് പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെ സംസ്കരിക്കാൻ, അവർക്ക് തർബിയത്ത് നൽകാൻ പറ്റിയ ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ ആധുനികമായ സജ്ജീകരണങ്ങളുള്ള ഓഡിയോ വിഷ്വൽ റൂം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള, ഖുർആൻ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ശാസ്ത്രീയമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള, കേരളത്തിലെ എന്ന് വേണ്ട ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സ്ഥാപനമായിരിക്കും ക്യൂലാൻഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാഹിബിനെ പോലെയുള്ള ആളുകൾ അങ്ങ് കർണാടകയിൽ നിന്ന് മഅദിന്റെ ഈ മഹാസ്ഥാപനത്തിൽ തന്റെ കുട്ടിയെ കൊണ്ടുവന്ന് ചേർത്തത്. പ്രിയമുള്ളവരെ, പുൽപ്പറ്റക്കാർക്ക് പ്രത്യേകിച്ചും മഞ്ചേരിക്കാർക്ക് പ്രത്യേകിച്ചും അഭിമാനിക്കാൻ, സന്തോഷിക്കാൻ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇന്ന് ഒരു ശുക്രന്റെ സുജൂദ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. ഇത്രയും മഹത്തായ ഒരു സ്ഥാപനം നമ്മുടെ മഞ്ചേരിയുടെ പരിസരത്ത് ഈ സ്ഥലത്ത് സ്ഥാപിക്കാനായതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അല്ലാഹു തആല ഉയർത്തിത്തരുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ സ്ത്രീകളെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അതിന്റെ പൂർണ്ണമായ ശൈലിയിലും രൂപത്തിലും അതിന്റെ തർബിയത്തിലും പൂർണ്ണമായി പഠിക്കാനുള്ള അവസരം നമ്മുടെ കുട്ടികൾക്കും, നമ്മുടെ ഭാര്യമാർക്കും, നമ്മുടെ എല്ലാ ആളുകൾക്കും
സൗകര്യം ചെയ്തു കൊടുക്കാൻ ഞാനും നിങ്ങളും പ്രതിജ്ഞയെടുക്കണമെന്നാണ് ഇന്ന് ഈ ചടങ്ങിനോടനുബന്ധിച്ച് എളിയവനായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതിനുവേണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഒഎം റഷീദ് സാഹിബ്. ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ചാലിയം അബ്ദുൽ കരീം ഹാജി അൽഹംദുലില്ലാ സ്ഥാപനത്തിൽ കാര്യമായി ചെയ്യാം. കബെ ഉപ്പായുടെ ഉമ്മായുടെ ജ്യേഷ്ഠന്റെ കബറുകളിൽ സ്വർഗമാക്കണേ അല്ലാ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മഅദില്ല ഉസ്താദുമാരിൽ പ്രമുഖരായ ഈശേരി സുലൈമാൻ ഫൈലി അൽഹംദുലില്ലാ ഒരു പില്ലർ. റബ്ബേ ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരും ഉപ്പയുമായി വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നു സുലൈമാൻ ഫൈലി ഉസ്താദ്. റബ്ബേ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. പുൽപ്പറ്റ ഹംസ ഹാജി അൽഹംദുലില്ലാ. ഷക്കീല ജ്വല്ലറി അബ്ദു ഹാജി ഒരു പില്ലർ. നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നീ നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. പുൽപ്പറ്റ ഹംസ ഹാജി ഒരു പില്ലർ. റബ്ബേ ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാ. ഇസ്സത്ത് നീ നൽകണേ അല്ലാ. തങ്ങൾ കുഞ്ഞാപ്പു ഒരു പില്ലർ. സമീർ എഴുതുന്നുണ്ടല്ലോ. തങ്ങൾ കുഞ്ഞാപ്പു ഒരു പില്ലർ. നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. വളമംഗലം അബു ഹാജി ഒരു പില്ലർ. റബ്ബേ നീ ഖൈറു ബർക്കത്ത്. പത്തപ്രിയം അബ്ദുൾ റഷീദ് സഖാഫി ഉസ്താദ് ഉപ്പായുടെ പേരിൽ ഒരു പില്ലർ. റബ്ബേ ആ ഉപ്പായുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. മൂന്ന് പില്ലർ. അൽഹംദുലില്ലാ. മഞ്ഞപ്പറ്റ ഉസ്താദ് ഹന്ന ടെക്സ്റ്റൈൽസ് അബ്ദുൾ റസാഖ് ഹാജി മൂന്ന് പില്ലർ. അൽഹംദുലില്ലാ. റബ്ബ് അവരുടെ ടെക്സ്റ്റൈൽസില് മണ്ണാർക്കാട് അവരുടെ എല്ലാ വരുമാനത്തിലും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. നീ ഇസ്സത്ത് നൽകണേ അല്ലാ. നജു ഒരു പി നജുമു ഉപ്പ് ഉപ്പ മരിച്ച വില്ലിമാൻ ഉപ്പയും ഉമ്മയും വലിയ ഉമ്മയും വലിയ രണ്ടു പേരടുത്തു മരണപ്പെട്ടു ഈ ഒരു കൊല്ലത്തിനുള്ളിൽ. റബ്ബെ രണ്ടുപേരുടെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ടി എ അലി മുത്തനൂർ മഹല്ലത്തിൽ എട്ട് കൊല്ലത്തോളം സെക്രട്ടറിയായി. മുത്തുറുപ്പച്ചി പള്ളി ടൗൺ പള്ളിയിലൊക്കെ അലി ഒരു പില്ല. റബ്ബെ നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. സമയം കൂടുതൽ ദീർഘിപ്പിക്കുന്നതല്ല. അൽഹംദുലില്ലാ. തുറുപ്പനച്ചി മുഹമ്മദ് രണ്ട് പില്ല. അൽഹംദുലില്ലാ. നിയാസ് അൽഹംദുലില്ലാ. അൻസാരി ഗ്രൂപ്പ് എത്ര രണ്ട് പില്ലർ. അൽഹംദുലില്ലാ. നിയാസ് എഴുതുന്നുണ്ടല്ലോ. അൻസാരി ഗ്രൂപ്പ് നിയാസ് രണ്ട് പില്ലർ. അതുപോലെ തന്നെ തൃപ്പഞ്ച് മുഹമ്മദ് രണ്ട് പില്ലർ. റബ്ബനി ഖൈറു ബർക്കത്തിന് നൽകണേ അല്ലാ. ഇൻഷാ അബ്ദുർ റഹ്മാൻ കോടൂര് ഉസ്താദിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഹൈദർ അവരുടെ ഉപ്പ വലിയ പണ്ഡിതനായിരുന്നു. റബ്ബെ അവരുടെ ദർജന ഉയർത്തി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. മൊയ്തി മൊയ്ലരുടെ ഭാര്യ റംലത്ത് ടീച്ചർ. അൽഹംദുലില്ലാ. മഅദില്ല് ടീച്ചർ കൂടിയായിരുന്നു. കുട്ടികൾ നന്നായി പഠിപ്പിച്ച മഹദിയാണ്. അൽഹംദുലില്ലാ ഒരു പില്ലർ. റബ്ബെ അവരുടെ കുറെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീ ഷഫയാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി അടുത്തത് യു ടി അബ്ദുൽ ഖാദർ സാഹിബ് അവർ. പുല്ലാര മൂച്ചിക്കൽ മുഹമ്മദ് ഹാജി. ഉമ്മ മരിച്ച 40 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു പില്ലർ. റബ്ബെ ആ ഉപ്പായുടെ പേരിൽ ഉമ്മായുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. മഅദിൻ ഉസ്താദുമാരിൽ വാരിദ് ആഫി റബ്ബെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടതൊക്കെ ചെയ്യാൻ. ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമായ അവരെ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേ അല്ലാ. സി കെ ഉസ്താദ് തുടങ്ങി മഅദിന്റെ ഉസ്താദുമാർ റബ്ബെ അവരൊക്കെയും മരണപ്പെട്ടവരുടെ ഖബറിനെ നല്ലൊരു സ്വർണ ചെയിൻ. അൽഹംദുലില്ലാ. ഹസീൻ എന്ന് പറയുന്ന ഓരി തവണയാണ് ഈ സ്ഥാപനത്തേക്ക് സ്വർണാഭരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദുർബലപ്പെട്ട ഭർത്താവിന് എത്രയും പെട്ടെന്ന് സമ്പ്രദമാക്കി എല്ലാ തടസ്സങ്ങളും നീക്കി എല്ലാത്തും നല്ല ആ മക്കളെല്ലാം ഹാഫിളാക്കുന്ന ആ ഒരു മകനോട് മഅദിനുൽ ഖുർആൻ കൊടുപ്പിച്ചിരിക്കേ നല്ല ഹാഫിളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഹാഫിളാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. സംസ്ഥാന പ്രമുഖരായ മാളികൽ സുലൈമാൻ സഖാഫി ഉസ്താദ് ഇൻഷാല്ലാ രണ്ട് മിനിറ്റുകൾ ഇൻഷാല്ലാ ഈ ഒരു ആശംസ തീർന്ന് ഇൻഷാല്ലാ അടുത്ത് യു ടി അബ്ദുൽ ഖാദർ സാഹിബ് ഉസ്താദിന്റെ ഇൻഷാല്ലാ സുഹൈ അഗതി രണ്ട് പിലർ. അബ്ബനി ഖൈറു ബർക്ക നൽകണേ അല്ലാ. ബീബു കോയ മരണപ്പെട്ട പിതാവിന് വേണ്ടി ഒരു പില്ല. അബ്ബനി ഔപ്പടെ അബ്ബനി സ്വർഗ്ഗമാക്കണേ അല്ലാ. കെ വി കുഞ്ഞ് തോട്ടക്കാട പേരിൽ ഒരു ഫോൺ നമ്പർ എഴുതി തരണം. വിശാ ഇൻഷാല്ലാ കുഞ്ഞു ഫോൺ നമ്പർ എഴുതുന്നുണ്ടല്ലോ. മാസ്റ്റർ എസ് വി എസ് ന്റെ ജില്ലാ സാരഥിയാണ്. ദിവസങ്ങളോളമായി ഇതിനു വേണ്ടി ഉറക്കൊഴിഞ്ഞ് കട്ടപ്പെടുന്നത്. ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ.
ഒരു പില്ലർ റബ്ബെ പ്രതിസന്ധി വളരെ വിഷമിക്കുന്ന സമയമാണ്. അബ്ബെ കുംബാക്ക് വേണ്ടി അൽഹംദുലില്ല കർണകൻ മന്ത്രിയുടെ കൂടെ വന്നതാണ്. പേരെന്താണ്? മൊയ്തീൻ. അൽഹംദുലില്ല ഒരു പില്ലർ റബ്ബെ അവർ കർണകയിൽ നിന്ന് ഇവരൊക്കെ അൽഹംദുലില്ല ഒരു പില്ലർ ഇൻഷാല്ല സിമെന്റുകള് കമ്പികള് 83 ലക്ഷം രൂപ അടുത്ത ചൂടാകും. ഇൻഷാല്ല ഞങ്ങൾ ആഗ്രഹങ്ങൾ ഉറപ്പ് പറയില്ല. ക്ലാസ് റൂം ആക്കണം എന്നാണ് ഞാൻ ആഗ്രഹമുള്ളത്. നിങ്ങൾ തന്ന ഞങ്ങൾ അത് ചെയ്യും. നിങ്ങൾ തരുന്നതാണ് ഇവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻഷാല്ല സമൂഹത്തിലെ വ്യത്യസ്തരായ ധാരാളമുഖ വ്യക്തിത്വങ്ങളെ പഠിച്ച് അതിലൂടെ ദീനിന് ഉപകരിക്കുന്നവർക്ക് മാറി എടുക്കുക എന്ന ലക്ഷ്യം ഇൻഷാല്ല. ഒരു 25 പാക്കറ്റ് സിമെന്റ് പറയുന്നവര് അല്ലെങ്കിൽ വാത് പറഞ്ഞവര് ഒരു ഡോറിന് വിൻഡോക്ക് 8500 രൂപയാണ് വരിക. വാതിലിന് 18500 രൂപ വരും. ഏറ്റവും ചെറുത് പറഞ്ഞതാണ് ഈമിന് 10500 രൂപ. ബാപ്പു ആന്തൂർപ്പടി ഒരു പില്ല അപ്പേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എളുപ്പത്തിൽ നീ സാധിപ്പിക്കണേ അല്ലാ. പ്രിയപ്പെട്ട സുലൈമാൻ സാഹിബ് ഉസ്താദ് മാളിയേക്കൽ ഇൻഷാല്ല ചെറിയ എ സി ക്ലാസ് റൂം ഇപ്പൊ അല്ലെങ്കിൽ ഹോസ്റ്റലും ഇപ്പൊ ഉള്ളത് തന്നെ എ സി പഠിക്കുന്നത് അൽഹംദുലില്ല കാണാം. ഹോസ്റ്റലും ഞങ്ങൾക്ക് ഫുള്ളായി എ സി ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. തൗഫീഖ് ചെയ്തെങ്കിൽ ഭാവിയിൽ ഏറ്റവും അധികം കൊല്ലം ഫ്ലോറിലും എ സി ആക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെ തൗഫീഖ് നൽകാം. وعلى آل سيدنا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين.